നമസ്കാരം. പാതിയിൽ മുറിഞ്ഞ ഒരു ഗാനം പോലെ സോമദാസ് പോയി. പ്രിയപ്പെട്ടവരിലും സംഗീത ആസ്വാദകരിലും വേദന നിറച്ച വിടവാങ്ങൽ. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളത്തിന്റെ പ്രിയ യുവഗായകരിൽ ഒരാളായ സോമദാസ് ചാത്തന്നൂർ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത്. 42 വയസ്സായിരുന്നു പ്രായം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വൃക്കിക്കും രോഗബാധ കണ്ടെത്തി ചികിത്സ തുടങ്ങി. കഴിഞ്ഞ ദിവസം കോവിഡ് മുക്തനായി വാർഡിലേക്ക് മാറ്റാനിരിക്കെയാണ് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടത്. സംഗീത റിയാലിറ്റി ഷോയിലൂടെ സോമദാസ് താരമായി മാറിയത്. തുടർന്ന് ഗാനമേളവേദികളിലും തിളങ്ങി. അടുത്തിടെ ബിഗ് ബോസ് ഷോയിലൂടെ അദ്ദേഹം വീണ്ടും ലൈം ലൈറ്റിലേക്ക് എത്തിയിരുന്നു. ഭാര്യയും 4 പെൺമക്കളും അടങ്ങുന്നതാണ് സോമദാസിന്റെ കുടുംബം. ഞാൻ സോമദാസിനെ പരിചയപ്പെട്ടത് ഉർവശി തിയേറ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ വെച്ചാണ്. 2017 അതിനുശേഷം ബിഗ് ബോസിൽ വീണ്ടും കണ്ടുമുട്ടി. നേരത്തെ പരിചയമുണ്ടായിരുന്നതിന്റെ അടുപ്പം ഞങ്ങളെ വേഗം സുഹൃത്തുക്കളാക്കി. വളരെ പാവമായിരുന്നു, ആർക്കും ഇഷ്ടം തോന്നുന്ന പ്രകൃതം. ഇത്ര വേഗം അവൻ വിട്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വലിയ നൊമ്പരം തോന്നുന്നു. ബിഗ് ബോസിൽ സോമദാസിന്റെ സഖ മത്സരാർത്ഥിയായിരുന്ന നടൻ പ്രദീപ് ചന്ദ്രൻ പറഞ്ഞു. സോമദാസ് 25 ദിവസത്തോളം ബിഗ് ബോസ് ഹൌസിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയപ്പോൾ പിന്മാറി. ഉള്ള അത്രയും ദിവസം അവൻ ഞങ്ങൾക്ക് വേണ്ടി പാടി, ഞങ്ങളും ഒപ്പം പാടി. കണ്ണാന കണ്ണെ എന്ന പാട്ടൊക്കെ പാടുമ്പോൾ കേട്ടിരിക്കുന്നവരുടെ കണ്ണുകൾ നനയും. ഒരു ഘട്ടത്തിൽ ഞങ്ങളെ പാടി ഉണർത്തിയിരുന്നത് സോമുവാണ്. പ്രദീപ് ചന്ദ്രൻ ഓർമ്മകളിലേക്ക് തിരികെ പോയി. പലപ്പോഴും ഒറ്റക്കിടന്ന് ആലോചിക്കുന്നത് കാണാം. കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കുറിച്ചാണ് ചിന്ത എപ്പോഴും. ചോദിക്കുമ്പോൾ മക്കളുടെ കാര്യമാണ് പറയുക. 4 പെൺമക്കളാണല്ലോ. ഒന്ന് തീരെ പൊടി കുഞ്ഞാണ്. അത് പറഞ്ഞ് സങ്കടപ്പെടും, കരയും. അന്നേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചില ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ചികിത്സ വേണമെന്ന് പറഞ്ഞിരുന്നു. ഒരു പ്രത്യേക സ്റ്റൈലിലാണല്ലോ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ. സോമുവിന്റെ ആരോഗ്യസ്ഥിതി അതിന് യോജിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് പിന്മാറിയത്. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കല്യാണത്തിന്റെ പ്രശ്നങ്ങളും ജീവിതത്തിലെ പ്രതിസന്ധികളും ഒക്കെ സംസാരിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മക്കളെ ഓർത്തായിരുന്നു പ്രധാന ആവലാതി. ഞാനില്ലെങ്കിൽ എന്റെ പിള്ളേരെ എന്ത് ചെയ്യുമെന്ന് ഇടയ്ക്കിടെ പറയുമായിരുന്നു. ആ പേടി എപ്പോഴും സോമദാസിനുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. ഒരു മാസം മുൻപാണ് അവസാനമായി കണ്ടത്. ഒരു ചാനൽ പരിപാടിയുടെ ഷൂട്ടിൽ ഒന്നിച്ച് പങ്കെടുത്തു. അന്നും ഇനിയും ഒത്തുകൂടണമെന്ന് ആഗ്രഹം പറഞ്ഞാണ് സോമദാസ് പിരിഞ്ഞത്. പക്ഷേ കാണാൻ കഴിയാതെ അദ്ദേഹം യാത്രയായി. പ്രദീപ് ചന്ദ്രൻ തന്റെ ഓർമ്മകളെ ചിഴിഞ്ഞെടുക്കുകയാണ്. സോമുവിനോടൊപ്പമുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും പ്രദീപ് ചന്ദ്രന് നല്ല ഓർമ്മയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.